ജാതിയെക്കുറിച്ച് നിരന്തരമായി അത് സംവരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു തരത്തിലാണെങ്കിലും ജാതിയുടെ പ്രശ്നം സങ്കീർണമായ ഒന്നാണെന്നും അത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ശരിയായ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജാതിയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ നിഗമനങ്ങളെ ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള അത് തന്നെയാണല്ലോ ഗാന്ധിയുടെ ഹിംസയെപ്പോലും ഞാൻ അഹിംസയെപ്പോലും ഞാൻ സ്വീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുന്നവർക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഗ്രാംഷി പറഞ്ഞതുപോലെ ഗാന്ധിയുടെ ഒരു സമീപന രീതി, അതായത് വാർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു സമീപന രീതി, നമ്മൾ ആരെയാണോ എതിർക്കുന്നത് അവരെ എതിർക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നൈതിക ധാര സൃഷ്ടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ധാരയുടെ നൈതികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടത്. അഹിംസാത്മകമായ നമ്മുടെ എതിർപ്പെന്ന് പറയുന്ന അതാണ് എന്ന ഒരു ആശയം ഗാന്ധിയിൽ നിന്ന് കിട്ടുന്നു. അതൊരു വളരെ വിജയകരമായി പരീക്ഷിക്കാവുന്നൊരാശയമാണ്. ആ ആശയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ലെവിനാസിൻ്റെ ആണെങ്കിലും ഗുരുവിൻ്റെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും ചിന്തകൾ എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഗാന്ധിയെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ഗാന്ധിയെ പൂർണ്ണമായിട്ടും നിരാകരിക്കാൻ കഴിയാത്തത് അദ്ദേഹം ഒരർത്ഥത്തിൽ വിജയിച്ച ഒരു പോരാളിയാണ്. അദ്ദേഹം വിജയിക്കാത്ത പോരാളിയല്ല. വിജയിച്ചൊരു പോരാളിയിൽ നിന്ന് എങ്ങനെ വിജയിച്ചു എന്ന് പഠിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അംബേദ്കർ ആ അർത്ഥത്തിൽ അദ്ദേഹം വിജയിച്ച പോരാളി അല്ലെങ്കിലും അദ്ദേഹത്തിന് വേറെ വലിയ വിജയങ്ങൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിലൊരു ക്ഷേമരാഷ്ട്രം ഉണ്ടായപ്പോൾ അവസര സമത്വം എന്നൊരു മുദ്രാവാക്യമാണ് നെഹ്റു മുന്നോട്ട് വെച്ചത്. ആ അവസര സമത്വം എന്ന മുദ്രാവാക്യത്തിൽ യഥാർത്ഥത്തിലെ ഇന്ത്യയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഒടുങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം അവസര സമത്വം എന്ന ഒരു ചിന്തയിൽ മാത്രം ചുറ്റിത്തിരിയാതെ ഈ അവസര സമത്വം ഉണ്ടാവണമെങ്കിൽ, ഈ അവസരം ഉപയോഗിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് സവിശേഷമായ അവസരങ്ങൾ നിർമ്മിച്ചു നൽകേണ്ടതുണ്ട് ഈ ഭരണഘടന എന്ന് അംബേദ്കർ പറയുകയും അത് ഭരണഘടനയുടെ ഭാഗമായി സംവരണ തത്വമായി പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനായി എഴുതി ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് ലോകത്തിൽ നിലനിൽക്കുന്ന മറ്റ് ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്ഷേമരാഷ്ട്ര ഭരണഘടന ഇന്ത്യക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുമായുള്ള ജാതി തർക്കത്തിൽ പരാജയപ്പെട്ടോ അംബേദ്കർ എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ വിജയം അളക്കുന്നതിനുള്ള മാനദണ്ഡം. മറിച്ച് ഈ ഭരണഘടനയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൊണ്ട് സംവരണം എന്ന് പറയുന്ന തത്വം അംഗീകരിപ്പിക്കാനും അങ്ങനെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി ഇന്ന് ലോകം സ്വീകരിക്കുന്ന ഈ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ അതാദ്യമായി കൊണ്ടുവരികയും ചെയ്തത് അംബേദ്കറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വിജയിച്ച ഒരു പോരാളിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതി വിമർശനം തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. തന്നെയുമല്ല, ഭാരതീയ ചിന്തയെപ്പറ്റി ഇത്രയും ആഴത്തിൽ പഠിച്ച് എഴുതിയിട്ടുള്ള ആരാണുള്ളത്? വേദങ്ങളെക്കുറിച്ചാണെങ്കിലും ശരി, ഇതിഹാസങ്ങളെക്കുറിച്ചാണെങ്കിലും ശരി, നമ്മളത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറിട്ടൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ശോഭായാത്ര നടത്തണം, വിനായക ചതുർത്ഥി യാത്ര നടത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അംബേദ്കറിൻ്റെ ഭാരതീയ ചിന്താ വിമർശനത്തെ മാറ്റിവെച്ചിട്ട് വിഗ്രഹവുമായി പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്, അത് അംബേദ്കറുടെ കുഴപ്പമല്ലല്ലോ, നമ്മുടെ കുഴപ്പമാണ്. അതുകൊണ്ട് അദ്ദേഹം വിജയിച്ചൊരു ചിന്തകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയത്തിനോടൊപ്പം നിൽക്കാനുള്ള ധൈര്യം ധീരത നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഏറ്റവും എനിക്ക് ഈ ജാതി പറയണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സല്ല, കാരണം അത് സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ കൺഫ്രണ്ട് ചെയ്യാതെ, അതിനെ എൻഗേജ് ചെയ്യാതെ, അതിനെ നേരിടാതെ ഒരു നിമിഷം പോലും, ഒരു നിമിഷത്തിൻ്റെ അംശം പോലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ജാതി നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, അതിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ഏത് രാഷ്ട്രീയ ചിന്തയുടെയും പരമപ്രധാനവും അടിസ്ഥാനപരവുമായിട്ടുള്ള ഒരു കടമ തന്നെയാണ്. അത് അംബേദ്കറൈറ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും, അംബേദ്കറൈറ്റ് എന്നുള്ള ഒരു വിശേഷണം ഇല്ലാതെയാണെങ്കിലും നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തയിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. കാരണം അതിനെതിരെയുള്ള വലതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത് ഈ അംബേദ്കർ ക്ഷേമരാഷ്ട്രത്തിനെതിരെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ അംബേദ്കറിൻ്റെ ജാതി ചിന്തയ്ക്കെതിരെയുള്ള പ്രഭാഷണങ്ങളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളെയോ മാത്രമല്ല എതിർക്കുന്നത്, അദ്ദേഹം കൊണ്ടുവന്ന ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെയാണ് വലതുപക്ഷം എതിർക്കുന്നത്. അത് ലോകത്തെല്ലായിടത്തും വലതുപക്ഷം ചെയ്യുന്നതാണ്, ഇന്ത്യയിലും വലതുപക്ഷം അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അംബേദ്കറിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ ഭരണഘടന നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ ഉൾച്ചേർന്നിട്ടുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പം നിലനിൽക്കണം എന്നുകൂടി ആഗ്രഹിക്കേണ്ട ബാധ്യത അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കുണ്ട്. അതല്ലാതെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംബേദ്കറിൻ്റെ വിജയത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യമില്ലായ്മയാണ്, ഭീരുത്വമാണ്, അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമതായിട്ട് എം എൻ റോയിയുടെ കാര്യം ചോദിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് എം ഗോവിന്ദനെ പറ്റിയൊക്കെ ധാരാളം ചിന്തിക്കുന്ന
കേരളത്തിൽ എം ഗോവിന്ദനെ പറ്റി ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എം എൻ റോയിയുടെ ഒരു സുഹൃത്തായിരുന്നു. എം എൻ റോയിയുടെ ശിഷ്യനായിരുന്നില്ല ഗോവിന്ദൻ, അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എം എൻ ഗോവിന്ദൻ എഴുതിയത് വായിച്ച്, ഇംഗ്ലീഷിൽ എഴുതിയത് വായിച്ചിട്ട് എം എൻ റോയി അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടതാണ്. പരിചയപ്പെടുകയും അവർ തമ്മിലൊരു ദൈക്ഷണികമായിട്ടുള്ള സംവാദവുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ചിന്തയ്ക്ക്, ഒരു പ്രധാനപ്പെട്ട ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് തുടങ്ങിയിട്ടുള്ള ചിന്തകൾക്ക് വലിയ പ്രാധാന്യം ഗോവിന്ദനും നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ. ഇവർ തമ്മിൽ ഒന്നിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് മുപ്പതുകളുടെ ഒടുവിൽ വളരെ രൂക്ഷമായ ഗാന്ധി വിമർശനം നടത്തുന്നുണ്ട് എം ഗോവിന്ദൻ. ആ ഗാന്ധി വിമർശനം എം ഗോവിന്ദൻ നടത്തുന്നത് എം എൻ റോയിയുടെ ചിന്തയിൽ നിന്നും കൂടി എടുത്തിട്ടാണ്. എന്താണ് എം എൻ റോയി എം ഗോവിന്ദനും പറയാൻ ശ്രമിച്ചത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരു ഞെട്ടലുണ്ടാവും. കാരണം എം എൻ റോയിയും എം ഗോവിന്ദനും പറയാൻ ശ്രമിച്ചത് ഇന്ത്യയിൽ ഫാസിസം വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാലത്ത് ഇന്ത്യയിൽ ഫാസിസം വരുന്നുണ്ടെങ്കിൽ അത് ഈ ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ ഫാസിസമായിരിക്കും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞ രണ്ടേ രണ്ട് ചിന്തകർ മുപ്പതുകളിൽ എം എൻ റോയിയും എം ഗോവിന്ദനുമാണ്. വേറൊരാളും പറഞ്ഞിട്ടില്ല. പിന്നെ മലയാളത്തിൽ ഞാൻ മറ്റൊരു സ്ഥലത്തിൽ പറഞ്ഞു, കേരളത്തിൽ ഇത്രയും നിശിതമായി വലതുപക്ഷ പാസത്തെയും RSS വിമർശിച്ച ഒരാളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് സാത്താന് കുരിശ് കാണുന്ന പോലെ ആയിട്ടുള്ള CJ തോമസാണ്. സാത്താന് കുരിശ് പേടിയാണല്ലോ, അതുപോലെയാണ് CJ തോമസിൻ്റെ പേടിയാണ്. പറയില്ല, അദ്ദേഹത്തെ പറ്റി മിണ്ടില്ല, വിമോചന സമരത്തിലോ മറ്റോ അദ്ദേഹം പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹം ഈ ഹൈന്ദവ ഫാസിസ്റ്റുകളെ ഇടശ്ശേരിയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് ഹൈന്ദവ ഫാസിസ്റ്റുകൾ നിങ്ങളെ തട്ടിക്കളയുമെന്നാണ്. ഇങ്ങനെ കവിത എഴുതിയാൽ 40s ഇടശ്ശേരിയുടെ കവിതയ്ക്ക് അവതാരം എഴുതിയപ്പോൾ പറഞ്ഞതാണ് CJ തോമസ്. അത് കഴിഞ്ഞ് CJ തോമസ് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഈ വലതുപക്ഷ ഫാസത്തിൻ്റെ ഹൈന്ദവ ഫാസത്തിൻ്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന നിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിച്ച് പറഞ്ഞതാണ്, നിങ്ങളെ ഞാൻ വിളിക്കുന്നത് ഗോൾവാൾക്കർ കമ്മ്യൂണിസ്റ്റുകളെന്നാണ് CJ തോമസ് പറഞ്ഞതാണ്. ഇപ്പോഴല്ല, 1948 ചിന്തകരുണ്ടായിരുന്നു ഇവിടെ. എം എൻ റോയിയുടെയും ഗോവിന്ദൻ്റെയും CJ തോമസിൻ്റെയും ഒക്കെ ചിന്തകളിൽ എന്തുകൊണ്ട്, ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ലിബറൽ ചിന്തകർ ഹൈന്ദവാസത്തിൻ്റെ വിപത്ത് വളരെ നേരത്തെ മുൻകൂട്ടി കാണുകയും കമ്മ്യൂണിസ്റ്റുകാർ കാണാൻ കഴിയാതെ പോവുകയും ചെയ്തതെന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിലെ ഒരു വലിയ ഇഷ്യൂ ആണ്. അവർ വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നുള്ളതല്ല, ഇപ്പോൾ അവർ ചിന്തിച്ചതുകൊണ്ട് ഇല്ലാതായില്ലല്ലോ. ലിബറൽസ് വിചാരിച്ചാൽ നിർത്താൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് വിചാരിച്ചാലേ നിർത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. അതാണ് ഈ പ്രായോഗിക രാഷ്ട്രീയവും ചിന്തയും തമ്മിലുള്ള, ചിന്തയ്ക്ക് പല രീതിയിലുള്ള ഇന്ധനങ്ങൾ തരാൻ പറ്റും, പക്ഷെ പോയി പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒരു വണ്ടി ബ്രേക്കില്ലാതെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ വണ്ടി പിടിച്ചു നിർത്താമെന്ന് സൈഡിൽ നിന്ന് പറയുന്നതും റോഡിലേക്ക് ചാടിക്കയറി ആ വണ്ടി തടഞ്ഞു നിർത്തുന്നതും തമ്മിൽ രണ്ടും രണ്ടാണല്ലോ. പ്രായോഗിക രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്, പക്ഷേ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിന് ഇന്ധനമാവേണ്ടത് ഈ ചിന്തയാണ്. അത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനം, അത് ചെയ്തില്ല എന്നുള്ളതിലെ പ്രശ്നമാണ്. അപ്പോൾ ഗാന്ധിയെ വിമർശിക്കുന്നത് പോലും ഗാന്ധിക്ക് ഈ ഹൈന്ദവ ഫാസിസ്റ്റ് പക്ഷപാതിത്വം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ്, എം എൻ റോയി ആണോ തുടങ്ങി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എം എൻ റോയി വളരെ പ്രസക്തനായ ഒരു ചിന്തകനാണ്. ഈ ഒരു ഞാൻ ഈ ഇടത്തിൽ വളരെ അത്ഭുതപ്പെട്ടു പോയി. ക്രിസ്റ്റ്യൻ ഫ്യൂക്സ് എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെപ്പറ്റി ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് മാർസിനെ പറ്റി, മാർസിനെ എങ്ങനെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ മാർസിനെ വ്യാഖ്യാനിക്കാം എന്ന് ഉള്ളതിനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ക്രിസ്റ്റ്യൻ ഫ്യൂക്സ് എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല ലേഖനം എം എൻ റോയിയെക്കുറിച്ചുള്ളതാണ്. ഒരു 40-45 പേജുള്ള വലിയൊരു ലേഖനം അദ്ദേഹം എം എൻ റോയിയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എം എൻ റോയിയുടെ ചിന്തകൾ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ ഇതുപോലൊരു പ്രഭാഷണത്തിൽ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പലതും പറയാതെ ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യം, എം എൻ റോയി ഇത് ഇതേക്കുറിച്ച്, സാങ്കേതിക വിദ്യയെക്കുറിച്ച്, ഫാസിസത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ നടത്തിയിട്ടുള്ള വ്യതിരിക്തമായ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഉള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അദ്ദേഹം കമ്മ്യൂണിസവുമായി പിന്മാറുന്നുണ്ട്. ഈ കൊളോണിയൽ തീസിസ് എന്ന് പറയുന്ന ലെനിൻ പോലും അംഗീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കൊളോണിയൽ തീസിസ് എന്ന് പറയുന്നത്. അത്രയും പ്രഗത്ഭനായ, സമഗ്രമായി മാർസത്തെ മനസ്സിലാക്കിയ ഒരു ചിന്തകനായിരുന്നു എം എൻ റോയി. അദ്ദേഹം മാർസത്തിൽ നകന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ മാർസത്തിൽ നകന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നതിന് അവരുപയുക്തരാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതിനുള്ള മാനദണ്ഡം നമ്മൾ തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അംബേദ്കറെ കൊണ്ടുവരുന്നത് പോലെ എം എൻ റോയിയെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്.
സി ജെ തോമസിനെയും എം ഗോവിന്ദിനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അവരാരും നമുക്ക് അന്യരല്ല. അവരുടെ പ്രധാനപ്പെട്ട ചിന്ത ഈ മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളതാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തെ മാർക്സിസത്തിൻ്റെ ചില പ്രയോഗ രീതികൾ, അതിപ്പോൾ കേരളത്തിൽ പ്രയോഗിച്ച രീതിയാവാം, ഇന്ത്യയിൽ പ്രയോഗിച്ച രീതിയാവാം, ഹനിക്കുന്നുണ്ടോ എന്ന വ്യാകുലതയിൽ നിന്നാണ് അവരിതിനെതിരാകുന്നത്. സി ജെ തോമസ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സി ജെ തോമസ് മാർക്സുമായി ബന്ധപ്പെട്ട് കേദാമോദരൻ എഴുതിയ പുസ്തകത്തിന് ഒരു നിരൂപണം എഴുതുന്നുണ്ട്. അതിൽ കേദാമോദരനേക്കാൾ നന്നായി മാർക്സ് മനസ്സിലാക്കി നിരൂപണം നടത്തുന്നത്, രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിരൂപണം നടത്തുകയാണ് സി ജെ തോമസ് ചെയ്യുന്നത്. എത്രമാത്രം മാർക്സിനെ വായിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് അത്തരത്തിൽ നിരൂപണം എഴുതാൻ സാധിച്ചത്? വെറുതെ പേനയും എടുത്ത് രാവിലെ ഇരുന്നാൽ മാർക്സിനെ പറ്റിയുള്ള പുസ്തകത്തിന് നിരൂപണം എഴുതാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായി ധാരാളം വായിച്ചിരിക്കണം, അല്ലാതെ പറ്റില്ല. നമ്മുടെ സ്വന്തമായ ചിന്ത കൊണ്ടുവന്ന് പൂരിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ അത്. അപ്പോൾ അത്രയും ധാരണ മാർക്സിനെക്കുറിച്ച് ഉണ്ടായിരുന്ന ചിന്തകരാണ്, സ്വതന്ത്ര ചിന്തകരാണ് ഈ ലിബറൽ ചിന്തയുടെ ഒരു ധാര യെ വീണ്ടെടുക്കേണ്ടതുണ്ട് നമ്മൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ് രതീഷ് സൂചിപ്പിച്ച എം എൻ റോയ്. അത്തരത്തിൽ അത് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ച ഈ അടിത്തറ ഉപരിഘടനയുടെ കാര്യവും, എന്തുകൊണ്ട് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്, കേരളത്തിൽ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊരു പുസ്തകം ഞാൻ എഴുതി ഈ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ചു. ഈ ജ്യോതിബായിയാണ് പുസ്തകത്തിൻ്റെ എന്താണ് വിശദീകരണം നടത്തിയത്, പുസ്തകം പരിചയപ്പെടുത്തിയത് ജ്യോതിയാണ്. രാമകൃഷ്ണൻ മാഷ് കൽപ്പന നാരായണന് കൊടുത്താണ് അത് പ്രകാശനം ചെയ്തത് മാതൃഭൂമിയിൽ വെച്ചിട്ട്. നവോത്ഥാന ചരിത്ര ദർശനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം വളരെ ചുരുക്കി ഞാനിവിടെ പറയുകയാണ്. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഉള്ളത്, കേരളത്തിൽ നവോത്ഥാനം നടന്നു എന്ന ഒരു അഹന്തയുണ്ട് നമുക്ക്. കേരളത്തിൽ നവോത്ഥാനം നടന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അഹന്തയുണ്ട്. അങ്ങനെ നവോത്ഥാനം നടന്ന കേരളത്തിൽ ജാതി ചിന്തയ്ക്കോ, ഗുരു ജീവിച്ച കേരളത്തിൽ, അയ്യങ്കാളി ജീവിച്ച കേരളത്തിൽ, സഹോദരൻ അയ്യപ്പൻ ജീവിച്ച കേരളത്തിൽ ജാതി ചിന്തയോ എന്ന് നമ്മൾ തന്നെ നടത്തുന്ന കണ്ണാടി പ്രതിഷ്ഠയുടെ മുമ്പിൽ പോയി നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ജാതി ചിന്തകൾക്കും സംഗീതങ്ങൾക്കും വഴങ്ങുകയാണ്. ഇവിടെ തന്നെ ആ എഴുത്തച്ഛൻ്റെ സ്മാരകം എൻ എസ് എസ് കരയോഗം എന്നാണ് അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മാരകം എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഓഫീസാണ് എന്ന് സങ്കല്പിക്കുന്നത് തന്നെ കേരളത്തിൽ എവിടെയാണ്? നവോത്ഥാനം നടന്ന കേരളത്തിലാണ്. ഇത് ഇങ്ങനെ കേരളത്തെ വിമർശിക്കുന്നതിന് കേരളം ഇഷ്ടപ്പെടുന്നില്ല. കേരളം ഒരു വിമർശനവും ഇഷ്ടപ്പെടുന്നില്ല. പാവപ്പെട്ട കവി വെറുതെ ആകാശം കണ്ടിട്ട് ഒരു തുണ്ട് ആകാശം കേരളത്തിനുള്ളു മുകളിലോട്ട് നോക്കുമ്പോൾ മലയാളിയുടെ മനസ്സ് പോലെ എന്നൊന്ന് എഴുതിപ്പോയി. അതോടുകൂടി സകല മലയാളികളും അഭിമാന വിജൃംഭിതരായി അദ്ദേഹത്തിന് നേരെ ചാടി വീണു. ഇതൊരു വെറുമൊരു ആലങ്കാരികമായൊരു കൽപ്പനയാണ്. ഇത് ലോകത്ത് എവിടെ വേണമെങ്കിലും അതാത് സ്ഥലത്തെ കവികൾക്ക് പറയാവുന്നതാണ്. തമിഴ്നാട്ടിലെ കവിക്കും ആകാശത്തേക്ക് നോക്കിയിട്ട് ഇവിടുത്തെ ആകാശം ഒട്ടും പോരാ, തെളിച്ചം പോരാ, കേരളത്തിൻ്റെ ആകാശത്തേക്ക് നോക്കും, നല്ല തെളിച്ചമുണ്ടെന്ന് പറഞ്ഞ സകല തമിഴരും കൂടി ചെന്ന് അയാളെ കടിച്ചു കയറിയാത്ത സ്ഥിതി എന്തായിരിക്കും? ഇതൊരു ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അത് സ്വയം വിമർശനത്തിനുള്ള ഒരു കുറിപ്പാണ്. ഈ സ്വയം വിമർശനം സാധ്യമല്ല, ഈ സ്വയം വിമർശനത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ നവോത്ഥാനം നടന്നതാണ്, നമ്മുടെ മനസ്സ് മറ്റുള്ള എല്ലാവരുടെ മനസ്സിനേക്കാളും വളരെ വിശാലമാണ് എന്ന് പറയുന്ന ഇതിനെ, ഈ റഫീഖ് അഹമ്മദിനെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ. അതിന് ഞാൻ പറയുന്നത് നവോത്ഥാന ദുരഭിമാനം എന്നാണ്. നവോത്ഥാന ദുരഭിമാനം എന്നാണ് കേരളത്തിലുള്ളത്. നവോത്ഥാന ദുരഭിമാനമാണ്, നവോത്ഥാന ബോധത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ നവോത്ഥാന ദുരഭിമാനം. ഇവിടെ ജാതിക്കല ഉണ്ടായാൽ ഒറ്റപ്പെട്ട സംഭവം, ഇവിടെ ജോലി ജാതി സംവരണം നിഷേധിച്ചാൽ അത് ഒറ്റപ്പെട്ട സംഭവം, ഇവിടെ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നാൽ അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് സമ്മതിക്കാനുള്ള നമ്മുടെ ഈ എന്താണ് പറയുക, ഒരു ശാഠ്യം. ഇത് നടക്കുന്നില്ല ഇവിടെ, ഇത് നടക്കാൻ സാധ്യമല്ല, നവോത്ഥാനം നടന്ന കേരളത്തിൽ ഇതുണ്ടാവില്ല എന്ന നമ്മുടെ ഈ അന്ധമായ വിശ്വാസം, അതിന് ഞാൻ പറയുന്നതാണ് നവോത്ഥാന ദുരഭിമാനം എന്ന്. ആ നവോത്ഥാന ദുരഭിമാനത്തിൻ്റെ പാരമ്പര്യത്തിലാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ അവർക്ക് ജാതിയെക്കുറിച്ച് പറയാൻ സാധിക്കുകയും കേരളത്തിൽ നമുക്ക് ജാതിയെക്കുറിച്ച് പറയാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ദുരഭിമാനം ഉപേക്ഷിക്കാൻ മലയാളി തയ്യാറാവുന്നില്ല. പകരം നമ്മൾ യഥാർത്ഥത്തിൽ അല്ല, സത്യമല്ലേ, ഒരർത്ഥത്തിൽ നിരസാക്ഷരത ഇല്ലാതാക്കാൻ സാധിച്ചു. നമ്മളിപ്പോഴും താരതമ്യം ചെയ്താണല്ലോ പറയുക. അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പല നേട്ടങ്ങളുമുണ്ട്. നമ്മുടെ അച്ചീവ്മെൻസിന് സമാനമെന്ന് പറയാവുന്ന നേട്ടങ്ങളില്ലാത്തതാണ് മറ്റ് പല സംസ്ഥാനങ്ങളും, ഇത് ശരിയാണ്. പക്ഷേ അതിനെ നമ്മൾ ആഭ്യന്തരമായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ആ ഉപയോഗത്തിൻ്റെ രീതിക്ക് സംഭവിച്ചിട്ടുള്ള പരിണാമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എവിടെ നിൽക്കുന്നു? വഴി നടക്കാനുള്ള വില്ലുവണ്ടി യാത്രയിൽ തുടങ്ങി സാമ്പത്തിക സംവരണം
ഏർപ്പെടുത്തുന്നതിൽ എത്തി നിൽക്കുന്നൊരു സമൂഹം യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ ലെഗസി പാരമ്പര്യം പിൻപറ്റുന്ന സമൂഹമാണോ എന്ന് ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ നവോത്ഥാന ദുരഭിമാനം നമ്മെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഈ ചിന്തയിലെ വിപ്ലവം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഒരു കവിയെയൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ആക്രമിക്കാൻ സാധിക്കും. അതിപ്പോൾ ഞാനിന്ന് പറയാൻ പറയും, ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിരുന്നു. അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ ചോദിച്ചതല്ലേ, എന്തായിരുന്നു അതൊന്നുകൂടി? ആ ദൈവമാക്കുന്നതിനെ പറ്റിയുള്ള, അത് ഈ ദൈവമാക്കുന്നു എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ദൈവമാക്കുന്നു എന്ന് പറയാൻ പാടില്ല, പറയുന്നത് നവോത്ഥാന ദുരഭിമാനമായി മാറും. ഈ പ്രതിമ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്ഥാപിച്ച പ്രതിമയാണ്, അല്ലാതെ പിന്നീട് സ്ഥാപിച്ചതല്ല. ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ പ്രതിമ എന്ന് പറയുന്നത് ഗുരു ജീവിച്ചിരിക്കുന്ന, അപ്പോൾ ഈ ഗുരുവിൻ്റെ നവോത്ഥാന നിഷേധം ഗുരുവിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ തുടങ്ങി. ഈ പാലാണല്ലോ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്. ഈ പാലൊഴിക്കുന്നത് ഒരു അഭിഷേകമാണ്, വയറ്റിലേക്കും ശരീരത്തിലേക്കും ഒക്കെ പാല് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഈ വിഗ്രഹം ശ്രീലങ്കയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. കേരളത്തിലുണ്ടാക്കിയ വിഗ്രഹം പോരാ എന്ന് വിചാരിച്ചിട്ട് ശ്രീലങ്കയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിഗ്രഹ ആരാധനയുമായി വളരെ സന്നിഗ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ഞാൻ അതിലേക്കൊന്നും കടക്കില്ല, അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര പ്രയോഗ രീതികളെ കുറിച്ചിട്ടുള്ള ഒന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അതല്ലല്ലോ ഇന്നത്തെ വിഷയം. പക്ഷേ ഈ വിഗ്രഹം സ്ഥാപിച്ചത് അന്നാണ്. അത് കണ്ടപ്പോൾ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിഗ്രഹം കൊണ്ടുവച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഇതെന്നെ പോലെയല്ല, ഇതിന് വെള്ളവും ആഹാരവും ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അതായത് നിലനിൽക്കാൻ മനുഷ്യനായ എനിക്ക് വേണ്ടതൊന്നും നിലനിൽക്കാൻ ഈ വിഗ്രഹത്തിന് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പാലൊഴിക്കുന്നത് അദ്ദേഹം മുൻകൂട്ടി കണ്ടു, ഇതിന് ആഹാരം കൊടുക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ വിഗ്രഹത്തിന് നിങ്ങൾ ആഹാരം കൊടുക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ ഉള്ളതാണ്, പുതിയതായിട്ടുള്ളതല്ല. ഇപ്പോൾ പത്രത്തിൽ കണ്ടപാടെ എല്ലാവരും, കേരളത്തിൽ എല്ലാവരും ഞെട്ടി വിറച്ചു പോയി. അയ്യോ, ഗുരുവിനെ നിഷേധിക്കുന്നു, ഗുരുവിൻ്റെ ചിന്തയെ നിഷേധിക്കുന്നു. വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ്, ഇന്ന് ഇന്നലെയും പിന്നെ ഞാൻ തുടങ്ങിയതല്ല. ആ പാലാഭിഷേകം എന്ന് പറയുന്നത് ഇന്നലെ കിട്ടിയ മില്ലുമാ ബൂത്തിൽ നിന്ന് ഇന്ന് രാവിലെ പോയി വാങ്ങിച്ച പാല് കൊണ്ടുപോയി ഒഴിച്ചതല്ല. അത് കാലാകാലങ്ങളായി നടക്കുന്നൊരു ആരാധന രീതിയാണ്. അത് മിക്കവാറും സ്ഥലങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാനും നിരഞ്ജനും കൂടി എഴുത്തച്ഛൻ്റെ സ്മാരകത്തിൽ പോയി. അവിടെ എഴുത്തച്ഛൻ്റെ ആശാൻ എന്ന് പറഞ്ഞിട്ട്, എഴുത്തച്ഛൻ്റെ ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരു ദുർഗയെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് അവിടുത്തെ ഒരാളെന്നോട് പറഞ്ഞത്. അപ്പോൾ ദുർഗാപൂജയാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എഴുത്തച്ഛൻ്റെ പേരിൽ. ഇത് ഇത്തരത്തിലൊരു ഹൈന്ദവവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടക്കുകയും ഈ ഹൈന്ദവവൽക്കരണത്തെ ഹൈന്ദവവൽക്കരണം എന്ന് വിളിക്കാൻ നമ്മൾ മടിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിന് അനുബന്ധമായിട്ട് ഇതിനെ തന്നെയാണ് ഞാൻ ഈ അജൈവ ഈ മാനുഷികാനന്തരമായ സമൂഹത്തിനുള്ളൊരു അജൈവത എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ ഇതിനെ കാണാൻ സാധിക്കും. വൈലോപ്പള്ളിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്, അത് കൃഷിപ്പാട്ട് എന്നാണ് ആ കവിതയുടെ പേര്. നാളെയോ യന്ത്രം വിതയ്ക്കും യന്ത്രം കൊയ്യും, നീളവേ യന്ത്രം കറ്റമെതിക്കും യന്ത്രം ചേറും, മനുജശ്രമം ലഘുതരമാം എന്നാൽ അത് മധുരിപ്പിക്കാൻ ഗാനം എന്തിനു വേണം എന്നാണ്. അതായത് ഒരു മധുരിപ്പിക്കാൻ ലഘുഗാനം എന്തിനു വേണം എന്നാണ്. കൃത്രിമവളം 100 മേനി നൽകിടാം, മർത്യ ഹൃത്തിലെ പശി മാറ്റാൻ എന്തെന്ന് യന്ത്രപ്പാട്ട് എന്നാണ് ചോദിച്ചത്. യന്ത്രങ്ങൾ എല്ലാം ചെയ്യുന്ന കാലത്ത് 60s അദ്ദേഹം ഇത് എഴുതുന്നത്. യന്ത്രം, അത് പിന്നീട് യന്ത്രം കറ്റം ഒതിക്കുന്ന യന്ത്രം വന്നു, യന്ത്രം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കൊടി പിടിച്ചു, യന്ത്രം വരിക തന്നെ ചെയ്തു, കറ്റ മെതിക്കുന്ന യന്ത്രം വന്നു, കൊയ്യുന്ന യന്ത്രം വന്നു, മെതിക്കുന്ന യന്ത്രം വന്നു, ചേറുന്ന യന്ത്രം വന്നു, 100 മേനി നൽകിടുന്ന കീടനാശിനികളും ഹരിത വിപ്ലവവും വന്നു, മർത്യഹൃത്തിലെ പശിയാറ്റാൻ എന്തെന്ന്. പശി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതികമായ വിശപ്പ് മാത്രമല്ല, ഹൃത്തിനൊരു വിശപ്പുണ്ട് എന്ന്, നമ്മുടെ ഹൃദയത്തിന് ഒരു വിശപ്പുണ്ട് എന്ന് അദ്ദേഹം ആലോചിച്ച് എഴുതിയതാണ്. പക്ഷേ ഇതേ കാലഘട്ടത്തിൽ തന്നെ യൂറോപ്പിൽ, അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് ബ്രോട്ടിഗൻ എന്ന് പറയുന്ന ഒരു കവിത എഴുതുന്നുണ്ട്. ഓൾ വാച്ച്ഡ് ഓവർ by machines
ഓഫ് ലവിങ് ഗ്രേസ് എന്നാണ്. അതായത് യന്ത്രവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ശത്രുതാപരമായ ബന്ധമല്ലാതെ, ഈ യന്ത്രമെന്ന് പറയുന്നതിനെ മനുഷ്യ സത്തയുള്ള ഒന്നായി നമ്മൾ കാണുന്ന, മൃഗത്തെ മനുഷ്യസത്തയുള്ള ഒന്നായി കാണുന്ന, ഒരു പ്രകൃതിയെ മനുഷ്യസത്തയുള്ള ഒന്നായി കാണുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു ഒരു വിരുദ്ധം ബൈനറിയായി ദ്വന്ദ്വമായി മനുഷ്യനെയും യന്ത്രത്തെയും കാണാതെ സമാധാനപരമായി അഹിംസാപൂർണമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യന് പോകാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അജൈവത മാത്രമല്ല പ്രശ്നം, ഈ അജൈവതയെ നമ്മൾ നിർവചിക്കുന്നതാണ് പ്രശ്നം. ഇതിനെ ഇങ്ങനെ ഒരു മനുഷ്യനെന്ന് പറയുന്നതിൻ്റെ ഒരു ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന ഒന്നാണ് ഈ പ്രകൃതിയും ഈ ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം തന്നെ മനുഷ്യ കേന്ദ്രിതമാണ്. അതാണ് ആന്ത്രോപ്പോ സെൻട്രിക് എന്നാണ് അതിന് പറയുക. മനുഷ്യ കേന്ദ്രിതമാണ്, ബാക്കിയെല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു സെമിറ്റിക് ചിന്തയുടെ മാത്രം ഭാഗമായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇത് സാധ്യമല്ല. ഇതിൻ്റെ മറുവശമാണ് ഈ ദൈവം അസുരൻ എന്നൊക്കെ പറയുന്ന സങ്കല്പം വരുന്നത്. ഇപ്പോൾ ഹൈന്ദവ പുരാണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം വരുന്ന ഒരൊറ്റ കാര്യത്തിനാണ്, ആരെയെങ്കിലും കൊല്ലാനാണ്. ഏത് അവതാരവും ഒരു അവതാരം എന്തിനാണ്? അവതാരം കൊല്ലാനാണ്, അല്ലാതെ അവതാരം അഹിംസ പറയാനാണോ അവതാരം? അല്ലല്ലോ. അവതാരം വരുന്നത് കൊല്ലാനാണ്. ചില ലക്ഷ്യങ്ങളുണ്ട്, അത് പിന്നെ കൂർമാവതാരം മത്സ്യാവതാരമാണെങ്കിലും കൂർമാവതാരമാണെങ്കിലും വരാഹാവതാരമാണെങ്കിലും പരശുരാമനാണെങ്കിലും, പരശുരാമൻ്റെ കാലമാകുമ്പോഴത്തേക്കും നിരന്തരം കൊലയാണ്. ഇനി ശ്രീരാമൻ എന്തിനാണ് വരുന്നത്? കൊല്ലാനാണ് വരുന്നത്. കൃഷ്ണൻ വരുന്നത് എന്തിനാണ്? കൊല്ലാനാണ് വരുന്നത്. കൃഷ്ണൻ കൊന്നത്ര ആളുകൾ ആരും കൊന്നിട്ടില്ല. കുട്ടിക്കാലം മുതലേ ഉള്ളി തൊട്ടിൽ കിടക്കുമ്പോൾ തൊട്ടിൽ തന്നെ ആളെ കൊല്ലുന്ന പുള്ളിയാണ് പുള്ളി ചെയ്യുന്നത്. കുഞ്ഞായി മുല പൊടിക്കുന്ന കുഞ്ഞ് ആരെങ്കിലും കൊല്ലുന്നൊരു കഥ ലോകത്തുണ്ടെങ്കിൽ അത് കൃഷ്ണൻ്റെ കഥ മാത്രമാണ്. നമ്മളിതൊരു പ്രത്യേക ശാസ്ത്രമായിട്ടല്ലേ പഠിക്കുന്നത്. അത് അതിന് നമുക്ക് നമ്മുടേതായ പിന്നെ ശകടാസുരൻ വന്നിട്ട് വരുമ്പോഴത്തേക്ക് ശകടാസുരനെ തകർക്കുന്നുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞു മുതൽ ഉള്ള ഈ ഒരു ഹിംസയുടേതായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമുണ്ട്. അതപ്പം മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തെ മതങ്ങൾക്കതീതമായും മതേതരമെന്നുള്ള സംവിചാരത്തിലല്ല ഞാൻ പറയുന്നത്, അത് വേറൊരു ഒരു പ്രത്യേക ശാസ്ത്രമാണ്. മതങ്ങൾക്കതീതമായും ശാസ്ത്രത്തിനതീതമായുമുള്ള ഒരു അഹിംസയുടേതായ നൈതികതയിലൂടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വിചാര മാതൃകയിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അഭിമുഖീകരിക്കാൻ സാധിക്കൂ. അതാണ്.